ഹായ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ WBS ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, സോ നമ്മൾ WBS എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു. നമുക്ക് ഈ WBS ആക്ടിവിറ്റീസും ഡീറ്റെയിൽസ് കിട്ടിയത് എവിടുന്നാണ്? ആദ്യമേ ഞാനൊരു പ്രസന്റേഷൻ കാണിച്ചു പ്രൊജക്ടിനെ പറ്റിയിട്ട്, അതിനകത്ത് ആക്ടിവിറ്റീസ് ഡീറ്റെയിലും പ്രൊജക്ടിനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബട്ട് ഇൻ റിയൽ പ്രൊജക്ട്സിൽ നമ്മൾ എങ്ങനെ WBS എങ്ങനെ തീരുമാനിക്കും, ആക്ടിവിറ്റീസ് ലിസ്റ്റ് എങ്ങനെ എടുക്കും? ഇത് ആക്ച്വലി ഡേറ്റ കളക്ഷൻ, നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡേറ്റ കളക്ടിങ് പാർട്ടുണ്ട്. ആ ഒരു ടൈമിലെ നമ്മൾ കളക്ട് ചെയ്ത് ലിസ്റ്റാക്കി വെക്കേണ്ട ഒരു സംഭവമാണ് ഈ WBS ആക്ടിവിറ്റീസും ഒക്കെ. ഓക്കെ, നമുക്ക് ആദ്യം WBS പറ്റി സംസാരിക്കാം. WBS നമുക്ക് പല വഴി കിട്ടും, ഒരുപാട് രീതികളുണ്ട് WBS കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലയന്റിൽ നിന്നും കിട്ടാം, ക്ലയന്റിനൊരു ഷെഡ്യൂൾ കാണും, ആ ഷെഡ്യൂളിനകത്ത് അവർ ഫോളോ ചെയ്തിരിക്കുന്ന WBS നമ്മൾ അതേപോലെ ഫോളോ ചെയ്യും, അതൊരു രീതി. പിന്നെ BOQ, അതായത് കോൺട്രാക്റ്റിനകത്ത് ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് ഓരോ ഐറ്റം അതിന് അഗൈൻസ്റ്റ് ആയിട്ട് കോസ്റ്റ് ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രൊജക്ടിൽ ഓരോ മാസം അവസാനം അല്ലെങ്കിൽ നിശ്ചിത പീരീഡിൽ ബില്ലിംഗ് ചെയ്യുമല്ലോ, പൈസ മേടിക്കുമല്ലോ ചെയ്ത വർക്കിൻ്റെ പൈസ. അപ്പോൾ അത് മേടിക്കാൻ നേരം നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് നമ്മൾ മോസ്റ്റ്ലി BOQ ഒരു ID വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ഓരോ ഐറ്റത്തിന് അഗൈൻസ്റ്റായിട്ട് ഇത്ര നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം ബില്ലിംഗ് ഫോർമാറ്റിൽ തന്നെ WBS വരണമെന്ന് ചില പ്രൊജക്ടിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് BOQ എടുക്കുക, അതിനകത്ത് എങ്ങനെയാണോ ക്ലാസ്ഫൈ ചെയ്തേക്കുന്നത് അതേ രീതിയിൽ WBS ഉണ്ടാക്കുക, എന്നിട്ട് ഇതിൽ ഓരോ ഐറ്റം എടുത്ത് അതിനെ WBS ആക്കിയിട്ട് പിന്നെ അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു WBS ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻസ് ത്രൂ ഡിസ്കഷൻ, ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ട റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ എല്ലാം അവിടെ അടുത്തിരിക്കുക, ഒരു മീറ്റിംഗ് ചെയ്യുക, ആ മീറ്റിംഗിൽ തീരുമാനിക്കുക നമ്മുടെ WBS സ്ട്രക്ചർ എങ്ങനെ ആവണം എന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ക്ലയന്റിൻ്റെ ഷെഡ്യൂൾ എടുക്കുക, അതിനകത്ത് WBS സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുക, അതൊരു മെതേഡ്. പിന്നെ നമ്മുടെ കോൺട്രാക്റ്റിൽ ഉള്ള BOQ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിംഗ് ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നമ്മൾ ബില്ലിംഗ് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഡിസ്കഷൻസ് എല്ലാവരോടും തന്നെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക എങ്ങനെ WBS ആയിരിക്കണം. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ സ്റ്റഡി ചെയ്തു കോൺട്രാക്ട് ഒക്കെ, നമ്മൾ ഒരുപാട് പ്രൊജക്ട് ഡേറ്റ സ്റ്റഡി ചെയ്തു, എന്നിട്ട് ലോജിക് വെച്ചിട്ട് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കുക. ബോസിൻ്റെ, നമ്മുടെ ബോസ് ആരാണോ അവരുടെ അപ്രൂവലിന് വരണം. നമ്മൾ ഒരിക്കലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്യുക നേരെ അവർ അപ്രൂവലിന് വിടുക, അവരത് തിരുത്തി തരും. ഒരു ഒരു ട്രിക്കുണ്ട് ആക്ച്വലി, അതായത് നമുക്കിപ്പോൾ WBS ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇല്ലെങ്കിൽ അത് തെറ്റാണോ എന്നൊരു ഡൗട്ട്. അപ്പം ചെയ്യേണ്ട ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ WBS ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ബോസിനെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ ആരാണോ അവർ അവർക്ക് മെയിൽ അയച്ചുകൊടുക്കും. എപ്പോഴും നമ്മൾ മെയിൽ അയക്കുക, അതാണ് ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ആയിരിക്കുന്നത്, അല്ലാത്ത വേറൊന്നും റെക്കോർഡാവില്ല. നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മെയിൽ അയക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അത് റെക്കോർഡായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ടൈമിൽ അവർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയും, നേരിട്ടൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു WBS സ്ട്രക്ചർ ഉണ്ടാക്കുക, അത് നേരെ റിവ്യൂവിന് വേണ്ടി നമ്മുടെ ബോസിന് മെയിൽ അയക്കുക, പുള്ളിയോട് റിവ്യൂ ചെയ്യാൻ പറയും. അത് തെറ്റാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറയും ഇങ്ങനല്ല അങ്ങനെ ചെയ്യുക. അതാണ് ഏതൊരു സംഭവം നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും തിരുത്താനുള്ള ഒരു മെത്തേഡ്. പ്രൊജക്ട് മാത്രമല്ല നമ്മുടെ വർക്കിനുള്ളിൽ എന്ത് സംഭവമായാലും നമുക്ക് അറിയാത്തൊരു സംഭവം നമ്മളോട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ആ തെറ്റായിക്കോട്ടെ ഒപ്പിച്ചു നോക്കുക, എന്നിട്ട് നേരെ അത് റിവ്യൂവിന് അങ്ങ് വിടുക. റിവ്യൂവിന് വിടാൻ നേരം ആ നോക്കുന്നവർ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ചിലപ്പോൾ വഴക്കൊക്കെ കിട്ടണമെന്ന് വരും, അത് സാരമില്ല, അവരത് നോക്കി കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ WBS കാര്യം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് WBS മോസ്റ്റ്ലി പ്രൊജക്ടിൽ ക്രിയേറ്റ് ആവുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ WBS ID, ഈ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ട് ഉള്ള WBS കൂടെയുള്ള ID കാണും, അവർക്കൊരു ID ആണ്, അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതേ ID തന്നെ ഇവിടെ കൊടുക്കുക. അപ്പോൾ WBS അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ ID. പിന്നെന്താണ് ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റീസ് ആക്ച്വലി WBS ബ്രേക്ക് ഡൗൺ ആണ്. ആക്ടിവിറ്റീസ് മോസ്റ്റ്ലി നമുക്ക് കിട്ടുക, ഒരുപാട് ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും പ്രൊജക്ടിൽ ഒരുപാട്, അതായത് ഈവൻ വിത്ത് WBS തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ സിവിലിൻ്റെ തന്നെ കോൺക്രീറ്റിംഗ് വർക്ക്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാന്ന് വരിക, ബിൽഡിംഗ് പണിയുന്നതിൽ വരുന്ന വർക്കുകൾ മോസ്റ്റ്ലി എല്ലാം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആയാലും എക്സ്കവേഷൻ ആയാലും അങ്ങനെയുള്ള വർക്കുകൾ, ഇപ്പം മെക്കാനിക്കൽ വർക്കിൽ ഇപ്പോൾ പൈപ്പിംഗ് എടുക്കുകയാണെങ്കിൽ പൈപ്പിൽ വെൽഡിങ് കട്ടിങ് വർക്ക്ഷോപ്പിലുള്ള വർക്ക് ഇതൊക്കെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ഷെഡ്യൂൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു 1000 പേജ് കാണും, ബട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിരിക്കും. ആ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഒരു വലിയ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റും. അത് ആസ് എ ഫ്രഷർ നമുക്ക് പാടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾ ക്രമേണ അത് പഠിക്കും. ഒരു ഷെഡ്യൂൾ എടുത്ത് ഈവൻ ഒരു റെഫറേറ്റർ ഷെഡ്യൂൾ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. ഇങ്ങനെ റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം WBS ക്രിയേറ്റ് ചെയ്ത ടൈമിൽ ഒരു WBS അടിയിൽ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതേ WBSയോടെ WBS വിൻഡോയിൽ പോയിട്ട് ആ WBS തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിടും. അപ്പോൾ നമുക്ക് വീണ്ടും കുത്തിയിരുന്ന് എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ്, ഈ ആക്ടിവിറ്റി ലിസ്റ്റ് നമ്മൾ ഡേറ്റ കളക്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റി ലിസ്റ്റ് എടുക്കും. പിന്നെ ആക്ടിവിറ്റി ലിസ്റ്റ് എടുക്കുന്നതും ഇതേപോലെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടും സ്റ്റഡിയുടെ ഭാഗമായിട്ടും ക്ലയൻറ്റിനോട് ചോദിച്ചും അവരുടെ ഡോക്യുമെൻ്റ് ഒരുപാട് റെഫറൻസ് കിട്ടും, അത് എല്ലാത്തിൽ നിന്ന് എടുക്കുക. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ BOQ ബിൽ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ കവർ ആവണം എന്നതാണ് മെയിൻ, അത് മൊത്തം കവർ ആവണം, ആ രീതിയിൽ കൊടുക്കുക. പിന്നെ അതിനെ എത്രമാത്രം ഡിവൈഡ് ചെയ്യുക എന്നതാണ്. നമ്മൾക്ക് ഷെഡ്യൂളിൽ പ്രൊജക്ട് വേൾഡിൽ പറയുന്ന 4 ഇതുണ്ട്, L1 ഷെഡ്യൂൾ, L2 ഷെഡ്യൂൾ, L3
ഷെഡ്യൂൾ, L4 ഷെഡ്യൂൾ, അങ്ങനെ നാല് ഷെഡ്യൂൾ ഉണ്ട്. അതിൽ L1 എന്ന് പറയുന്ന ലെവൽ വൺ, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, അങ്ങനെ നാല് ടൈപ്പ് ഷെഡ്യൂൾ പറയും. അതിന് പലരും പല ഡെഫിനിഷനാണ് പറയുന്നത്. ഒഫീഷ്യലായിട്ടൊരു നേരായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല എങ്കിലും L4 എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമൈസ് ചെയ്ത്, അതായത് ആക്ടിവിറ്റീസിനെയൊക്കെ ഏറ്റവും മൈക്രോ ലെവലിൽ പോയി സ്പ്ലിറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് L4 ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ നടത്താം. അതായത് ഒരു ആക്ടിവിറ്റീസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും താഴെ വരെ പോവുക, അതിനെ പിന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ആ രീതിയിലാണ് L4 എന്ന് നമ്മൾ പൊതുവെ പറയാറ്. L3 എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് നമ്മൾ താഴെ ലെവലിൽ പോകണ്ട, കുറച്ച്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ്കവേഷൻ ചെയ്യണം, ഒരു 100 meter square ആണ് എക്സ്കവേറ്റ് ചെയ്യുന്നത് വരിക. അപ്പം നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടാക്കാം, എക്സ്കവേഷൻ ഓഫ് 100 meter square ഏരിയ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി. ഇതിനെ തന്നെ നമുക്ക് ഫർദർ അങ്ങനെ ഡിവൈഡ് ചെയ്യാം, വേണമെങ്കിൽ ഈ 100 എന്നുള്ളത് 50-50 ആക്കിയിട്ട് രണ്ട് ആക്ടിവിറ്റി ആകാം. ഫസ്റ്റ് ആദ്യമേ എക്സ്കവേഷൻ ഓഫ് 50 meter square, എന്നിട്ട് പിന്നെ എക്സ്കവേഷൻ ഓഫ് അടുത്ത 50 meter square. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 25 ഒക്കെ 4 ആകാൻ പറ്റും. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ അങ്ങ് ഫർദർ ഡിവിഷൻ, നമുക്കിപ്പം 5 meter square ഡിവിഷൻ ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതൊരു വർക്ക് അല്ലാതാവും. അപ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്, ആ ലെവൽ വരെ ചെയ്യുക. അപ്പം മെക്കാനിക്കൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെൽഡിങ് ഒരു ഇഞ്ച് ഡേയിൽ വെൽഡിങ് പറയാം, നമ്മൾ 1000 inch ഡേ വെൽഡ് ചെയ്യണം. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 500 ആക്കാം, 500 വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് 250 ആക്കാം. അത് പറയും ആക്ടിവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പറയും. ലെവൽ 1 ഷെഡ്യൂളാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് ജസ്റ്റ് ഒരു പ്രൊജക്ടിൻ്റെ പേരും WBS മാത്രം, ആക്ടിവിറ്റീസ് വേണ്ട എന്നുള്ള രീതിയിൽ. ലെവൽ 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ, ലെവൽ 3 കുറച്ചുകൂടെ ഡീറ്റെയിൽ, ലെവൽ 4 എന്ന് പറയുമ്പോൾ ഏറ്റവും ഡീറ്റെയിൽ വിത്ത് റിസോഴ്സ് ലോഡിംഗ്, കോസ്റ്റ് ലോഡിംഗ് എല്ലാം ആണ് ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത്. ലെവൽ 3 ചിലയിടത്ത് നമുക്ക് റിസോഴ്സോ കോസ്റ്റോ ഒന്നും വേണ്ട, ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രം മതി എന്നുള്ളത്. ലെവൽ 4 ആകുമ്പോഴത്തേക്കും ആക്ടിവിറ്റീസിന്റെ മാക്സിമം ഡിവിഷൻ, അതിനുശേഷം അതിനകത്ത് റിസോഴ്സ് ലോഡ് ചെയ്യണം, കോസ്റ്റ് ലോഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. ആ രീതിയിൽ ലെവൽ 3 റിസോഴ്സും കോസ്റ്റും ലോഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഞാൻ പറഞ്ഞതുപോലെ ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അതിനൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഇല്ല. നമ്മൾ ചെല്ലുന്ന പ്രൊജക്ടിൽ അവർ എന്താണ്, അവർ ലെവൽ 3 എന്ന് പറയുന്നത് ഇതാണ് എന്ന് അവർ ഡിഫൈൻ ചെയ്യും, അതാണ് ലെവൽ 3. ലെവൽ 4 എന്ന് പറയുന്നത് ഇതാണ് എന്ന് അവർ ഡിഫൈൻ ചെയ്യും, അതാണ് ലെവൽ 3. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആക്ടിവിറ്റീസിൻ്റെ ലെവൽ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസിന് എത്രമാത്രം ഡീറ്റെയിൽ പോകണം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നോർമലി ക്ലയൻസിൻ്റെ ഉള്ള ഷെഡ്യൂളിനെ നമ്മൾ ലെവൽ 3 എന്നാണ് വിളിക്കുക, കോൺട്രാക്ടറിൻ്റെ ഉള്ള ഷെഡ്യൂളിനെ ലെവൽ 4 എന്ന് വിളിക്കും. അതായത് ആ ലെവൽ 3 അതിനേക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽ ഉള്ളതായിരിക്കും നമ്മുടെ ഉള്ള ഷെഡ്യൂൾ, കോൺട്രാക്ടർ എപ്പോഴും ഉണ്ടാക്കുന്ന ഷെഡ്യൂൾ. ഇല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മളോട് പറയും അങ്ങനത്തെ ഷെഡ്യൂൾ ഉണ്ടാക്കാനായിട്ട്. ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിൻ്റെ നിന്ന് കിട്ടും, അവർക്കറിയാം കൂടുതലും മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ്. സൈറ്റ് വിസിറ്റ് നടത്തി സൂപ്പർവൈസേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കുറേ ആക്ടിവിറ്റി ഡീറ്റെയിൽ കിട്ടും, അങ്ങനെ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് എൻ്റർ ചെയ്യുക. പിന്നെ ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം ആക്ടിവിറ്റി ID ആണ്. WBS ഐഡിയുടെ കാര്യത്തിൽ പറഞ്ഞോണം, ആക്ടിവിറ്റി ID ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബിൽഡിംഗ് ഡോക്യുമെൻറ്റുമായിട്ടോ മറ്റോ റിലേറ്റഡ് ആണെങ്കിൽ IDs അവിടെ നിന്ന് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ പ്രൈമവേറയിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് അവരൊരു ID കൊടുക്കും, അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ആക്ടിവിറ്റി ID അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ആക്ടിവിറ്റി ID തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ടിവിറ്റി IDs നമ്മൾ ഒരു WBS ഇടയിൽ ഒരു 5 ആക്ടിവിറ്റി ഇടാൻ നേരം ഒരിക്കലും 1, 2, 3 ഫോർമാറ്റ് ഇടരുത്, ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതായത് ഒരു ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ID 1 ആണെങ്കിൽ രണ്ടാമത്തേന് ഒരു 5 എന്നോ 10 എന്നോ കൊടുക്കുക, അടുത്തേന് അതേ ഇന്റർവെല്ലിൽ പോവുക 5, 10, 15 അങ്ങനെ, അല്ലെങ്കിൽ 10, 20 അങ്ങനെ പോവുക. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ഷെഡ്യൂളിൽ നമ്മളൊരു 5 ആക്ടിവിറ്റി എൻറ്റർ ചെയ്തു, അതിൻ്റെ ഇടയ്ക്കോട്ടൊരു ആക്ടിവിറ്റിയോടെ കയറ്റേണ്ടി വരുമ്പം അങ്ങനെ വരും, അങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10, 15 ഇടയിലാണ് ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ 4 ആക്ടിവിറ്റി വരെ, അല്ല 11, 12 അതിനുള്ള ഗ്യാപ്പില്ലേ, അപ്പോൾ ആ ബേസിൽ റീനെയിം ചെയ്താൽ കയറ്റി വിട്ടാൽ മതി. അപ്പോൾ അതേ ഓർഡർ ഒന്ന് കിടന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 10A, 10B അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. അത് കുറച്ചുകൂടി ഒരു കാണാനൊരു ഭംഗിയാണ്. ഇപ്പം ആക്ടിവിറ്റി ID ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ നമ്മൾ പ്രൊജക്റ്റിലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഇടാൻ നേരം ഓരോ പ്രൊജക്റ്റിൽ 5000, 10000, 20000 ഒക്കെ വരെ ആക്ടിവിറ്റി, ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതുണ്ട്, അതൊക്കെ കുത്തിയിരുന്ന് എൻട്രി ചെയ്യുന്ന ഭയങ്കര പാടാണ്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഒരുപാട് എളുപ്പമാക്കാനുള്ള മെത്തേഡ്, ഒന്ന് WBS റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് സ്പോട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള WBS കോപ്പി പേസ്റ്റ് ഇടുക, ഒരു മെത്തേഡ്. പിന്നെ എക്സെൽ ഇമ്പോർട്ടിംഗ് ഉണ്ട്. നമ്മൾ വരുന്ന സെഷൻസിൽ പഠിക്കും എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എക്സെൽ ക്രിയേറ്റ് ചെയ്യും. എക്സെലിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴിയിട്ട് പ്രൈമവറേക്കായി എളുപ്പത്തിൽ എക്സെൽ ആക്ടിവിറ്റീസ് എൻട്രി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സെൽ എൻട്രി ചെയ്തിട്ട് എക്സെലിൽ നിന്ന് ഡയറക്റ്റ് പ്രൈമവറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, അതൊരു മെത്തേഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ആക്ടിവിറ്റീസും WBS ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.